Your dal will not cook here, bloody Sangi Khan. നമ്മളെ കോമഡി ഒക്കെ കേരളം കണ്ട് ചിരിച്ചു മറിഞ്ഞ കാര്യമാണ്. ആർഷോയുടെയും കുട്ടി സഖാക്കളുടെയും സമരം ഒന്നും ആരിഫ് മുഹമ്മദ് ഖാന്റെ രോമത്തിൽ തൊട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇന്നത്തെ വിഷയം ആർഷോയോ മറ്റോ കാര്യങ്ങളോ ഒന്നുമല്ല, വേറൊരു വിഷയമാണ്. സർവകലാശാലകളിൽ CPM എന്ന രാഷ്ട്രീയ പാർട്ടി വലിയ തോതിലാണ് പിടിമുറുക്കിയിരുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾ അവർക്ക് ഇഷ്ടമുള്ള വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന അവസ്ഥയായിരുന്നു നിലവിൽ ഉണ്ടായിരുന്നത്. എന്നാൽ CPMന്റെ പിടിയിൽ നിന്നും സംസ്ഥാനത്തെ സർവകലാശാലകൾ വിട്ടുപോകുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ സ്ഥിതി. സംസ്ഥാനത്തെ വിവിധ സർവകലാശാലകളിൽ വൈസ് ചാൻസലർ നിയമനങ്ങളിൽ ഗവർണറുമായുള്ള പോരി കടുത്തതോടെ സംസ്ഥാനത്തെ 7 പ്രധാന സർവകലാശാലകളിൽ സർക്കാരിനും CPMനും നിയന്ത്രണം നഷ്ടമായിരിക്കുകയാണ്. BJPയുടെ ആരിഫ് മുഹമ്മദ് ഖാൻ കേരള ഗവർണറായതിനു ശേഷമാണ് യൂണിവേഴ്സിറ്റികളിൽ CPMന് നിയന്ത്രണം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ അനുകൂല സംഘടനയായ ഉന്നത വിദ്യാഭ്യാസ അധ്യാപക സംഘം പ്രസിഡന്റായിരുന്ന ഡോക്ടർ ശിവപ്രസാദിനെ ഡിജിറ്റൽ സർവകലാശാല VC ആയും സർക്കാർ ശത്രുപക്ഷത്ത് നിർത്തിയ ഡോക്ടർ സിസ തോമസിനെ ഡിജിറ്റൽ സർവകലാശാലയിൽ നിയമിച്ചതാണ് ഏറ്റവും ഒടുവിലായി സർക്കാർ നീട്ടിയിരിക്കുന്ന കനത്ത പ്രഹരം. ഡോക്ടർ സിസ തോമസിനെ പെൻഷൻ പോലും നൽകാതെ ദ്രോഹിച്ച സർക്കാർ നടപടിക്ക് കൂടി ഏറ്റ പ്രഹരമാണ് ഇപ്പോഴത്തെ ഈ നിയമനം. ഡിജിറ്റൽ സർവകലാശാലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പ്രോ ചാൻസലർ. മുഖ്യമന്ത്രി സമർപ്പിച്ച പാനൽ തള്ളി ശിവപ്രസാദിനെ BJPയുടെ ശക്തിയായ ഗവർണർ നിയമിച്ചത് നേർക്കുനേർ വെല്ലുവിളിയായി മാറുകയായിരുന്നു. നേരത്തെ കേരള കാലിക്കറ്റ് സർവകലാശാലകളിലെ സിൻഡിക്കേറ്റിൽ 2 BJP അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടതും CPMന് തിരിച്ചടി തന്നെയായിരുന്നു. രാഷ്ട്രീയ യുദ്ധം സർവകലാശാലകൾ ഭരിക്കുന്ന സിൻഡിക്കേറ്റിലും പ്രകടമായി തുടങ്ങിയിരിക്കുകയാണ്. സംസ്ഥാനത്തെ 14 സർവകലാശാലകളിൽ ഗവർണറാണ് ചാൻസലർ. ഇതിൽ MG മലയാളം കാർഷിക സർവകലാശാലകളിലെ VC നിയമനം ഗവർണർ നടത്തിയത് സർക്കാർ പാനലിൽ നിന്ന് തന്നെയായിരുന്നു. പിന്നീട് ഗവർണർ സ്വന്തം നിലയിൽ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. തുടർന്നുള്ള ഒരു നിയമനങ്ങളിലും സർക്കാരിന്റെ അഭിപ്രായം മാനിക്കാൻ ഗവർണർ തയ്യാറായതുമില്ല. കാലിക്കറ്റ് സർവകലാശാലയിൽ VC യും CPM ആധിപത്യമുള്ള സിൻഡിക്കേറ്റും തമ്മിലാണ് ഇപ്പോൾ വലിയ ഏറ്റുമുട്ടൽ നടക്കുന്നത്. സനാതന ധർമ്മ ചെയർ ഊർജിതമാക്കിയതും വിജിലൻസ് കേസിന്റെ പേരിൽ സിൻഡിക്കേറ്റ് പുറത്താക്കിയ ഉദ്യോഗസ്ഥനെ തിരിച്ചെടുത്തതും വിവിധ സമിതികളിൽ ഇടപെട്ടതുമൊക്കെ നിരന്തരം CPMമായി VC യുദ്ധത്തിൽ തന്നെയാണ്. സർവകലാശാല ഭരണസമിതിയായ സിൻഡിക്കേറ്റിനെ ഒരു തരത്തിലും മാനിക്കാതെ ചാൻസലറുടെ നേരിട്ടുള്ള നിർദ്ദേശം അനുസരിച്ച് VC പ്രവർത്തിക്കുന്നുവെന്നാണ് CPMന്റെ ആരോപണം. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിൽ ഗവർണർ സ്വന്തം നിലയ്ക്ക് താൽക്കാലിക VC മാരെ നിയമിച്ചത് അംഗീകരിക്കില്ല എന്ന് മന്ത്രി R. ബിന്ദു പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വിഷയം നിയമ പോരാട്ടത്തിലേക്ക് നീങ്ങും എന്നുള്ളത് വ്യക്തമാണ്. ഒരിക്കൽ സർക്കാരിന്റെ താല്പര്യത്തിന് കണ്ണൂരിൽ ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയത് ഗവർണർ ആയിരുന്നുവെങ്കിലും അത് വിവാദമാക്കിയതിൽ അദ്ദേഹത്തിന് നിർണായക പങ്ക് തന്നെയുണ്ടായിരുന്നു. സർക്കാർ നിർബന്ധിച്ചെന്ന ഗവർണറുടെ തുറന്നു പറച്ചിലാണ് വിവാദം കത്തിച്ചു കയറിയത്. സർക്കാർ ഇടപെട്ടതെന്ന് കാട്ടി ആ നിയമനം സുപ്രീംകോടതി റദ്ദാക്കുകയും ചെയ്തിരുന്നു. അന്നു മുതൽ തുടങ്ങിയ തിരിച്ചടിയാണ് CPMന് ഇപ്പോഴും ഉള്ളത്. ഇതിനിടെ കണ്ണൂർ VC ആയി ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രന് പുനർനിയമനം നൽകിയത് റദ്ദാക്കി സുപ്രീംകോടതി. വിധിയിൽ VC നിയമനത്തിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകരുതെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് കാണിച്ചാണ് ഗവർണർ വ്യക്തത നേടിയത്. ഇതോടെ സർക്കാർ വാദങ്ങൾക്കും വേണ്ടത്ര പരിഗണന ലഭിക്കാത്ത അവസ്ഥ വരികയായിരുന്നു. ഇപ്പോഴത്തെ തർക്കങ്ങൾ പിണറായി വിജയനെ തൊട്ടതെല്ലാം പഴിക്കുന്നു എന്ന സൂചനയുമായി വിലയിരുത്തലുണ്ട്.